നത്തോലി ഓർക്കാപ്പുളി ഇട്ടതും ജീരക കഞ്ഞിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇഫ്താർ കേട്ടോ. അപ്പോൾ അത് കണ്ടുവെക്കാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ആരിഫാസ് വ്ലോഗ് 020 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്കും എൻ്റെ ഫാമിലിക്കും സുഖമാണ്. അങ്ങനെ ഇതാ നമ്മൾ പുളി പറിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ഞങ്ങളവിടെ പറയാം ഓർക്കാപ്പുളി എന്നാണ് ഞങ്ങൾ പറയുക. നിങ്ങൾക്ക് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുമല്ലോ, അവിടെയൊക്കെ എന്താണ് പറയുക കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തൊടു തന്നെ ഉള്ളതാണ് ഇത് ഓർക്കാപ്പുളി. അപ്പോൾ ഞാനും മകളെ മകനും കൂടാണ് ഇത് പറിക്കാൻ വന്നിരുന്നത്. അവനിവിടെ കുറച്ച് ദിവസമായി നിൽക്കാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് ജീരകക്കഞ്ഞിക്ക് വേണ്ട ഇതെന്താണെന്ന് നോക്കാം. അതിൽ ഞാൻ പച്ചരി, പച്ചരി അല്ലേ നമ്മൾ പച്ചരി എടുത്തിട്ടുള്ളത്, ആ ഒരു പാത്രത്തിന് പച്ചരി എടുത്ത് കഴുകിയിട്ട് നമ്മൾ അടുപ്പത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇതിന് ഞങ്ങളിവിടെ ജീരകക്കഞ്ഞി, ജീരകക്കഞ്ഞി ലോപിച്ച് ചീരാക്കഞ്ഞി എന്നാണ് അധികം പറയൽ. പിന്നെ ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ തേങ്ങ. അതിലേക്ക് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, അതിൽ മുക്കാൽ ഉള്ള തേങ്ങ ഞങ്ങൾ അരച്ചിട്ടുണ്ട് ഇതിലേക്ക്. അതിൽ ജീരകം, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, മഞ്ഞൾ, മഞ്ഞളൊക്കെ നാടൻ മഞ്ഞൾ കുത്തിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ചേ ഞാൻ തേങ്ങയിൽ എടുത്തിട്ടുള്ളൂ മഞ്ഞൾ, ബാക്കി വേണ്ടത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കഞ്ഞിയിൽ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കളറ് പോരാത്തതിന്. ശരിക്കും നാടൻ മഞ്ഞൾ അരച്ച് കലക്കി ചേർക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു പവറും കിട്ടുക. ഇതിനെ മഞ്ഞൾപ്പൊടിയാണ്, അതും പൊടിപ്പിച്ചതാണ്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മളിതിൽ തേങ്ങയും അരച്ചതെല്ലാം അരപ്പുകളും ചേർത്തിട്ടുണ്ട്. അത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പം അതെല്ലാം ആഡ് ചെയ്തു നമ്മൾ ഒന്ന് മൂടി വെച്ച് കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞാൽ, ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി വെക്കാം. പിന്നെ നമുക്ക് മീനും മുളകിടാം, നത്തോലി മുളകിടാനാണ്. അത് ഈ ഓർക്കാപ്പുളി ഇട്ടിട്ട് ഞാൻ പല പ്രാവശ്യം പല ഇതിലും മീൻ മുളകിട്ട് കാണിച്ചിട്ടുണ്ട്, അയല മുളകിട്ടതും മത്തി മുളകിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോസ്. ഇത് നത്തോലി മുളകിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇത് ഓർക്കാപ്പുളി വെച്ചിട്ട് പലരും പറഞ്ഞു ഓർക്കാപ്പുളി വെച്ചിട്ട് കറി വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു ജാതിയാണ്, ഒരു കറ ചുവയ്ക്കുന്ന മാതിരി, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കി ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ്, അപ്പോൾ അറിയാത്തവർക്ക് ചെയ്യും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഏതാ ആദ്യം ഓയിൽ ഒഴിച്ചു, ഓയിൽ ഒഴിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഉലുവ ഇടാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക, അതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സവാള വാടി വരുമ്പോൾ നമുക്ക് ഈ ഓർക്കാപ്പുളി കഴുകിയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നടു പിളർത്തി കൊടുക്കുക, ഇങ്ങനെ സെൻറ്ററും കട്ട് ചെയ്ത് കൊടുക്കുക. തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് വാട്ടി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറേണ്ടി വരുമ്പോൾ നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, അതൊന്ന് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് ഏത് മീനിൽക്കും അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് പുളി ഓർക്കാപ്പുളിൻ്റെ കറ പോലുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു ചോയ, അത് മാറാൻ നമ്മൾ വെളിച്ചെണ്ണയിലോ എണ്ണയിലോ ഓയിലിലോ നമ്മളതൊന്ന് വാട്ടിയെടുത്താൽ മതി.
അപ്പോൾ വാട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ കൊളസ്ട്രോൾ കുറയാനും നല്ല സാധനമാണ് ഓർക്കാപ്പിളി. അപ്പോൾ അത് നല്ല ഒന്ന് പുളി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മീൻ വെന്തതിന് ശേഷം നമ്മളത് ഓഫാക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ഇഫ്താറിൻ്റെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ്. കുറച്ച് ചെറിയ ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നാത്തും കൊടുത്തയച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ നത്തോലി പൊരിച്ചിട്ടുണ്ട്, പിന്നെ ജീരാക്കഞ്ഞി, പിന്നെ നത്തോലി മുളകിട്ടത്. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് കപ്പ. കപ്പ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ പുഴുങ്ങി, നല്ല പൊടിയുള്ള കപ്പയായിരുന്നു ആങ്ങളെ കൊണ്ടുവന്നപ്പോൾ, ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനിത് മതിയെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാനൊരാളല്ലേ ഉള്ളൂ, പിന്നെ മോളെ കുട്ടിയുണ്ട്, അവ ഒന്നരയുടെ നോമ്പ് നോക്കുള്ളൂ. അപ്പം ഞാൻ കഴിക്കുന്ന ഒരു സ്റ്റൈലാണിത്, എനിക്കിങ്ങനെയാണ് ഇഷ്ടം. അപ്പം ഇതുപോലൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. ഏത് കഞ്ഞി, ഈ കഞ്ഞി ജീരക കഞ്ഞി നല്ല എരിവുള്ള മുളക് കറി അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എടുത്തിട്ടൊന്ന് കുടിച്ച് നോക്കും, ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ കഴിച്ച് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ഈ ജീരക കഞ്ഞി പല രീതിയിലുണ്ടാക്കും കേട്ടോ. മരുന്ന് കഞ്ഞിയെന്നും പറയും. ഇതിൽ ഉലുവ ഇടാം, മല്ലി ഇടാം, മല്ലി ചതച്ചിട്ട് അങ്ങനെ അരച്ചിട്ടിടും, പച്ചമല്ലി കേട്ടോ, അങ്ങനെയൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമ്മളെ ഫേവറേറ്റ് പുള, അതിൽ ഞാൻ മുളക് കറി ഒഴിച്ചിട്ട് കഴിക്കുകയാണ്. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ എപ്പോഴും കിട്ടില്ലല്ലോ, കുറച്ചായി നാട്ടിൽ, അവിടെ മസ്കത്തു നിന്ന് കഴിച്ചതാണ്, പിന്നെ കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോസുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.